ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് CET 201 ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ്. അതായത് നമ്മുടെ KTU ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 40 മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ മൊഡ്യൂൾ വൈസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു തിയറി പോർഷനാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കണം. എല്ലാ വർഷവും ചോദിക്കും ഏതിൻ്റെയാണ്, മൈൽഡ് സ്റ്റീലിൻ്റെ. നമ്മൾ 5 പോയിൻ്റ് വെച്ചിട്ട് നമ്മളൊരു കർവ് വരച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, അൾട്ടിമേറ്റ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് എന്നുള്ള രീതിയിൽ. സോ ഓരോ പോയിന്റ് ഏതാണ്, ആ പോയിന്റിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. സോ ഈ രീതിയിൽ ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 6 മാർക്കിന് എസ്ഐയുടെ പാർട്ടായിട്ട് ചോദിക്കാം. ഓക്കെ, സോ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് പോയിന്റ്സ്. ഓരോ പോയിന്റ് 5 പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. 3 മാർക്കിന് ചോദിക്കാം. ഹുക്സ് ലോ എന്താണ്? ഹുക്സ് ലോ വിദിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഹുക്സ് ലോ അല്ലേ, നമ്മൾ +2 മുതൽ പഠിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാ വർഷം പഠിക്കാം, അതെന്തായാലും പഠിക്കണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് ചോദിക്കുന്നത് ആക്സിയലി ലോഡഡ് ബാർസ് വിത്ത് യൂണിഫോം ക്രോസ് സെക്ഷൻ, അതായത് ഒരു ബാർ അതിൻ്റെ 2 എൻഡിലും ആക്സിയലി ലോഡ് ചെയ്തേക്കുവാണ്, അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു PL by AE. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ചെയ്തപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്, സോ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടുന്ന് പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സെഷനാണ് എന്താണ്, ഡിഫർമേഷൻ ഓഫ് ആക്സിയലി ലോഡഡ് ബാഴ്സ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ബാഴ്സ് വിത്ത് വേരിയിങ് ആക്സിയൽ ലോഡ്സ്. നമ്മളൊരു ടൈപ്പ് പ്രോബ്ലം അല്ല, അതായത് ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന ടൈപ്പ് ബാർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ 3 ബാറുകൾ, 3 ഡിഫറെൻ്റ് ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ, വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ബാറിൽ ആക്ട് ചെയ്യുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യണം, പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ ചേഞ്ച് ലെങ്ത് കണ്ടുപിടിക്കുക, അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ സെഷനിലുള്ള ലോഡ് കണ്ടുപിടിക്കുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്, അതുപോലെ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഈ ബാറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, ഹുക്സിൽ പഠിക്കുക, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, കുഴപ്പമില്ലല്ലോ. ദെൻ മൊഡ്യൂൾ 2 എടുത്തു കഴിഞ്ഞാൽ, മൊഡ്യൂൾ 2 നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പ്രോബ്ലം സെഷനാണ് ടെമ്പറേച്ചർ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്. സോ ഇവിടെ നിന്നുള്ളൊരു പ്രോബ്ലം മസ്റ്റാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്, റിപ്പീറ്റായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടെമ്പറേച്ചർ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്. സോ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ ടൂവിൽ 14 മാർക്കിന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ നിർബന്ധമായിട്ട് പഠിച്ചോളണം, അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ദെൻ നമുക്ക് അടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോയിസൺസ് റേഷ്യോ 3 മാർക്കിന് ചോദിക്കാം, എന്താണ് പോയിസൺസ് റേഷ്യോ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ഇതൊക്കെ എന്താണ് 3 മാർക്കിന് ചോദിക്കാം. ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഓക്കെ, 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത് 14 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് സ്ട്രെയിൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രെയിൻ എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ അല്പം ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ കുറവാന്ന് പറയാം. ഈ പറയുന്ന ഈ ഫസ്റ്റ് സെക്ഷനാണ് അല്പം ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറയാം. ഓക്കെ, സോ സ്ട്രെയിൻ എനർജിയിൽ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ഈ ക്വസ്റ്റ്യൻ, അതായത് സഡൻ ആൻഡ് ഇമ്പാക്റ്റ് ലോഡ് മൂലം ഉണ്ടാകുന്ന വേരിയേഷൻ കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ല. സ്ട്രെയിൻ എനർജി എന്താണെന്ന് ചോദിക്കും, എന്താണ് സ്ട്രെയിൻ എനർജി. ഓക്കെ,
പ്രൂഫ് നമ്മുടെ റെസീലിയൻസ് എന്താണ്, പ്രൂഫ് റെസീലിയൻസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക എന്താണ് തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്, അതുപോലെ പോയിസൺ റേഷ്യോ എന്താണ് പഠിക്കുക, മോഡസ് ഓഫ് റിജിഡിറ്റി എന്താണെന്ന് പഠിക്കുക, ഷിയർ ബൾക്ക് മോഡൽസ് എന്താണെന്ന് പഠിക്കുക, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഇ ജി കെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അതറിയാമോ ഈസിക്കലി 2J+3K ഒക്കെ ഇങ്ങനെ ഒരു റിലേഷനൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള റിലേഷൻസ് പഠിച്ചോളണം. സോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് തെർമൽ സ്ട്രെസ് ആൻഡ് പോയിസൺ റേഷ്യോ, ഓക്കെ, ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ്. സ്ട്രെയിൻ എനർജി എന്താന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചോളാം, വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം വേണമെങ്കിൽ. നമ്മൾ 40 മാർക്സിലേക്ക് എത്തിക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് പറയുന്നത്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നിന്നും നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? എല്ലാ വർഷവും സിലബസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഇവിടെ നിന്നുള്ള പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കണം. അത് 110% ഷുവറാണ് നിർബന്ധമായിട്ടും ചോദിക്കും, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. പിന്നെ ടൈപ്സ് ഓഫ് ലോഡിംഗ് ഓൺ ബീംസ് 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയുടെ പാർട്ടായിട്ട് 4 മാർക്കിന് ചോദിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരു 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്നാൽ എന്ത്? 3 മാർക്കിന് ചോദിക്കാം, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ ക്രിസ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. 100% ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷുവർ ആയിട്ടും പഠിക്കാം. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്നാൽ എന്ത് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കുക, 3 മാർക്കിന് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൊഡ്യൂൾ 3 നിന്ന് അത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസംഷൻസ് ഓഫ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ആൻഡ് ലിമിറ്റേഷൻസ്, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് അതിൻ്റെ അസംഷൻസ് അതിൻ്റെ ലിമിറ്റേഷൻസ്, ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ഇൻ ബീംസ്, കാൽക്കുലേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ഇൻ ബീംസ് ഇതിൻ്റെ എസ്എ പാർട്ടിലുള്ള പ്രോബ്ലം എന്ന് ചോദിക്കുന്നത്. അതായത് എന്താണ്, ഇവിടെ ബെൻഡിങ് ഇക്വേഷൻ ഉണ്ടല്ലോ, M/I=σ/y=ER അല്ലേ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് നോർമൽ സ്ട്രെസ്? ഈസിക്കൽ M×Y/I അല്ലേ, M×Y/I അല്ലെങ്കിൽ Y/I നമ്മൾ I/Y വരെ നമ്മൾ ഇത് ഇസഡ് എന്ന് കൊടുക്കും അല്ലേ. സോ M/Z. സോ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിർബന്ധമായിട്ട് പഠിക്കുക. ബെൻഡിങ്ങിൻ്റെ നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുക, ഈ സ്ട്രെസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ സ്ട്രെസ്. സോ നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇവിടെ നിന്ന് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്. സോ അതുപോലെ ഈ അസംഷൻസ് ഓഫ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് പഠിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ കാര്യങ്ങൾ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മൊഡ്യൂൾ 5 എടുത്തു കഴിഞ്ഞാൽ, മൊഡ്യൂൾ 5 നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സെഷനാണ് മോർ സർക്കിൾ ഓഫ് സ്ട്രെസ് ഫോർ 2D പ്രോബ്ലംസ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതും ഈസി ആയിട്ട് 14 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഒറ്റും ടൈം കൺസ്യൂം ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോർ സർക്കിൾ വരയ്ക്കുക, അതായത് 2D സ്ട്രെസ് പ്രോബ്ലംസിൻ്റെ മോർ സർക്കിൾ വരച്ചിട്ട് പ്രിൻസിപ്പിൾ സ്ട്രെസ് കണ്ടുപിടിക്കുക, പ്രിൻസിപ്പിൾ സ്ട്രെയിൻ കണ്ടുപിടിക്കുക, സോറി പ്രിൻസിപ്പിൾ സ്ട്രെസ്, പ്രിൻസിപ്പിൾ പ്ലെയിൻ, പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, ടോമാക്സിൻ്റെ വാല്യൂ, ഇത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലംസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കണം, അത് ഒരു മോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് മോർ സർക്കിൾ ആൻഡ് ഇറ്റ്സ് 2D പ്രോബ്ലംസ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൾ സ്ട്രെസ്, പ്രിൻസിപ്പൾ ട്രെയിൻ, പ്രിൻസിപ്പൾ പ്ലെയിൻ, അതിൻ്റെ 2D പ്രോബ്ലംസ് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. ദെൻ കേൺ ഓഫ് എ സെക്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എടുത്തൊക്കെ അറിയാൻ പറ്റും കേൺ ഓഫ് എ സെക്ഷൻ. ഓക്കെ, അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ് എന്ന് ചോദിക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേസ് ഫോർമുല. ഇതും നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേസ് ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കുക, എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ടോർഷൻ ഓഫ് സർക്കുലർ ആൻഡ് ഹോളോ ഷാഫ്റ്റ് പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദി ഹോളോ ഷാഫ്റ്റ്, ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. സോ മൊഡ്യൂൾ 5 എന്ന് കഴിഞ്ഞാൽ അത് ഏത് ഏരിയ ഒന്നും ചോദിക്കാം,
ഒരു ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല, ഓൾ പോർഷൻസ് ആർ ഇമ്പോർട്ടൻ്റ് ബട്ട് യു മസ്റ്റ് സ്റ്റഡി ദിസ് വാട്ട് മോർ സർക്കിൾ ഫോർ ടു ഡി പ്രോബ്ലംസ് ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല സ്ലെൻഡർനെസ് റേഷ്യോ. സോ ഇതൊക്കെ എന്താണ്? മൂന്ന് മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണ്, ഇവിടുന്ന് ഒരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഫൈവ് മൊഡ്യൂൾസ് എടുക്കുവാണെങ്കിൽ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന എസ് എ പാർട്ടായിട്ട് ചോദിക്കുന്ന പ്രോബ്ലം മോസ്റ്റ് പ്രോബബ്ലി മോർ സർക്കിളിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ദെൻ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന എന്നുള്ള രീതി. പക്ഷേ ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന എസ് എ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായാലും ഈ സിഗ്മ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരിക്കും, ബെൻഡിങ് നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരിക്കണം. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ പ്രോബ്ലം ഉണ്ടാകും. സോ ഇത് മസ്റ്റായിട്ട് പഠിക്കുക. ദെൻ നമ്മൾ തേർഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വിത്തൗട്ട് ഡൗട്ട് വി ക്യാൻ സേ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൻ്റെ പ്രോബ്ലം പഠിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയിസൺ റേഷ്യോ എന്താണെന്ന് പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് തെർമൽ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം, തെർമൽ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ വേരിയിങ് ക്രോസ് സെക്ഷനിലുള്ള ബീംസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാൻ 4-5 പ്രോബ്ലംസ് പറഞ്ഞു ഓരോ മൊഡ്യൂൾ എന്നുള്ളത്. ഈ 5 പ്രോബ്ലം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 30 മാർക്കിൻ്റെ അടുത്തെത്തി. ദെൻ നിങ്ങൾ ഈ പറയുന്ന തിയറി ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.